നമസ്കാരം. കർഷകർക്കെതിരെ പാസാക്കിയ മൂന്ന് നിയമങ്ങൾ ഒരു വർഷം നീണ്ട കർഷക പ്രക്ഷോഭത്തെ തുടർന്ന് ഒരക്ഷരം മിണ്ടാതെ പാർലമെന്റിൽ തന്നെ പിൻവലിക്കേണ്ടി വന്ന സാഹചര്യം ഒന്നുകൂടി ഓർമ്മിപ്പിച്ച് ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ സംഘടനകൾ ഒറ്റക്കെട്ടായി കേന്ദ്ര തൊഴിൽ നിയമങ്ങൾക്കെതിരെ പോരാട്ടങ്ങൾക്ക് ഒരുങ്ങുകയാണ്. പുതിയ പെൻഷൻ പദ്ധതിക്കൊപ്പം 2019 കൊണ്ടുവന്ന 4 ലേബർ കോഡുകളും റദ്ദാക്കണമെന്ന് കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. RSSമായി ബന്ധമുള്ള ഭാരതീയ മസ്ദൂർ സംഘ് ഒഴികെയുള്ള 10 ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത പ്ലാറ്റ്ഫോം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായുള്ള പ്രീ ബജറ്റ് മീറ്റിംഗിലാണ് തങ്ങളുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചത്. 4 ലേബർ കോഡുകൾ മാറ്റിസ്ഥാപിച്ച 29 തൊഴിൽ നിയമങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നും നിലവിലെ പെൻഷൻ പദ്ധതി പഴയ പെൻഷൻ പദ്ധതിയിലേക്ക് മാറ്റണമെന്നും അവർ ആവശ്യപ്പെട്ടു. മിനിമം വേതനം പ്രതിമാസം 26,000 രൂപയിൽ കുറയാത്തത് എന്ന തങ്ങളുടെ ആവശ്യം യൂണിയനുകൾ ആവർത്തിച്ചു. 2015 മുതൽ ഒരിക്കൽ പോലും വിളിച്ചു ചേർത്തിട്ടില്ലാത്ത ഇന്ത്യൻ ലേബർ കോൺഫറൻസ് വീണ്ടും വിളിക്കണമെന്ന ആവശ്യവും അവർ മുന്നോട്ട് വെച്ചു. തൊഴിൽ മന്ത്രാലയത്തിന്റെ സമീപകാല വിജ്ഞാപനമനുസരിച്ച് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷന് കീഴിൽ വീഴ്ച വരുത്തുന്ന തൊഴിലുടമകൾക്കെതിരെ ചുമത്തുന്ന പിഴയുടെ നിരക്ക് കുറച്ചതിനെതിരെയും സംഘടനകൾ നിലപാടെടുത്തു. EPFOയുടെ സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസിനെ ഇരുട്ടിൽ നിർത്തിയും യൂണിയനുകളുമായി യാതൊരു കൂടിയാലോചനയും കൂടാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നാണ് യൂണിയനുകളുടെ അഭിപ്രായം. ഞങ്ങളുടെ നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും അവഗണിക്കുന്നു എന്ന് മാത്രമല്ല, എല്ലാ ത്രികക്ഷി ദ്വികക്ഷി ജനാധിപത്യ സംവിധാനങ്ങളെയും സ്ഥാപനങ്ങളെയും മറികടക്കുന്ന നയങ്ങൾക്ക് വിപരീതമായ നയങ്ങളാണ് നിങ്ങളുടെ സർക്കാരുകൾ നടപ്പിലാക്കുന്നത് എന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമനോട് അവർ പറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം നിർത്തണമെന്നും ബജറ്റ് ഗ്രാമീണ വികസനം, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, കയറ്റുമതി, നൈപുണ്യ വികസനം എന്നിവയിൽ ഊന്നൽ നൽകണമെന്നും യൂണിയനുകൾ നിർദ്ദേശിച്ചു. കോർപ്പറേറ്റ് ധനനികുതികൾ വർദ്ധിപ്പിച്ചും ശമ്പളമുള്ള ജീവനക്കാർക്ക് ആദായ നികുതി റിബേറ്റ് പരിധി വർദ്ധിപ്പിച്ചും ഒരു സാമൂഹിക സുരക്ഷാ ഫണ്ട് രൂപീകരിച്ചും കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നിലവിലുള്ള എല്ലാ ഒഴിവുകളും സ്ഥിരം തസ്തികകളോടെ നികത്തിക്കൊണ്ടും വിഭവ സമാഹരണം വർദ്ധിപ്പിക്കണമെന്ന് ട്രേഡ് യൂണിയനുകൾ ശുപാർശ ചെയ്തു. കരാർ ജോലികൾ ഇല്ലാതാക്കുക, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണവും അതിന്റെ ഏറ്റവും പുതിയ ഫോർമാറ്റായ നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈനും ഉടൻ അവസാനിപ്പിക്കണമെന്നും യൂണിയനുകൾ ആവശ്യപ്പെട്ടു. സ്കീം തൊഴിലാളികളെ റെഗുലറൈസ് ചെയ്യണമെന്നും എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും ഗ്യാരണ്ടീഡ് സംഭരണത്തോടെ നിയമാനുസൃതമായ മിനിമം താങ്ങുവില നൽകണമെന്നും യൂണിയനുകൾ ആവശ്യപ്പെട്ടു. INDUC, TUCC, AITUC, HMS, CITU, SCWA, AICCTU, LPF എന്നിവയ്ക്കൊപ്പം മറ്റ് മേഖലാ ഫെഡറേഷനുകളുടെയും അസോസിയേഷനുകളുടെയും പ്രതിനിധികൾ സംയുക്തമായാണ് ധനമന്ത്രിയെ കണ്ടത്. 10 വർഷത്തിന് ശേഷം തങ്ങളുടെ വിലപേശൽ ശേഷി വീണ്ടെടുക്കുന്ന ട്രേഡ് യൂണിയനുകളുടെ ശബ്ദമാണ് ധനമന്ത്രിക്ക് മുമ്പിൽ ഉയർന്നു കേട്ടത്. പൊതുമുതൽ യഥേഷ്ടം കോർപ്പറേറ്റുകൾക്ക് തീറെഴുതി കൊടുക്കുന്ന ഭരണകൂടത്തിന്റെ ചെയ്തികളോട് തൊഴിലാളി വർഗം നടത്തുന്ന ഈ ചെറുത്തുനിൽപ്പ് തീർത്തും പ്രതീക്ഷ നൽകുന്നതാണ്. ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത ആവശ്യങ്ങളെ സർക്കാർ മുഖവിലക്കെടുക്കുമോ എന്ന് കാത്തിരുന്നു കാണാം.